കോഴിക്കോട് ബാലുശ്ശേരിയിൽ പോക്സോ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കിഴക്കേ കുറുമ്പുയിൽ ബാബുവാണ് അറസ്റ്റിലായത്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ബെൻസൺ ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ബെൻസൺ, എന്താണ് ഇയാൾക്കെതിരെ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം? ഒപ്പം തന്നെ ആരാണ് പരാതി നൽകിയിരിക്കുന്നത്? പരിഷ, ബാലുശ്ശേരി കിഴക്കേ കുറുമ്പയിൽ ബാബുവിനെതിരെയാണ് ചെന്നൈയിൽ പോക്സോ കേസിൽ അറസ്റ്റ് നടന്നിട്ടുള്ളത്. നിരവധി കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. കുട്ടികൾക്ക് മാനസികമായും പഠനത്തിൽ താല്പര്യമില്ലാതെ ആ രീതിയിലേക്ക് എത്തുകയും കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമം കുട്ടികൾക്ക് നേരെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വീട്ടുകാർക്കും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ, ബാബു എന്ന ആൾക്കെതിരെ കുട്ടികൾ മൊഴി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മൂന്നിലധികം കുട്ടികളെ ഇയാൾ ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാക്കി എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ് ഉള്ളത്. പരിഷ്, ശരി, കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് പോക്സോ കേസിൽ ബാബു എന്ന ആളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെൻസൺ ബാബു വിവരങ്ങൾ നൽകുകയായിരുന്നു. സൗദി യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ വ്ലോഗർ ഷാക്കിർ സുബ്ഹാനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനാലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിദേശത്തുള്ള ഷാക്കിർ സുബ്ഹാൻ നാട്ടിലെത്തിയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പ്രതി കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. യുവതി മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ നിയന്ത്രണം ഒക്ടോബർ 1 വരെ തുടരും. അത്യാവശ്യമല്ലാത്ത എല്ലാ പൊതുപരിപാടികളും ഒക്ടോബർ 1 വരെ മാറ്റിവെക്കണം. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കലക്ടറുടെ ഉത്തരവ്. ഷിതാജകത്ത് ചേരുന്നു വിവരങ്ങളുമായി. ഷിത, ഇന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വിദ്യാലയങ്ങളെല്ലാം തുറന്ന് കുട്ടികൾ സ്കൂളിലൊക്കെ എത്തിത്തുടങ്ങിയത്. ഇപ്പം വീണ്ടും നിയന്ത്രണങ്ങൾ ഒക്ടോബർ 1 വരെ തുടരണമെന്ന് പറയുന്നു. മുൻകരുതലിന്റെ ഭാഗമായിട്ടാണോ ഇത്? ജാഗ്രത ജില്ലയിൽ തുടരേണ്ടത് ആവശ്യമാണ് എന്നത് കാണിച്ചാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്നലെ വരെയായിരുന്നു, ഞായറാഴ്ച വരെയായിരുന്നു പൊതുപരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളുകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ സ്കൂളുകളിൽ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്കൂളുകൾ തുറന്നിട്ടുള്ളത്. പൊതുപരിപാടികളിലെ മാറ്റം സംബന്ധിച്ചാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച വരെ, അതായത് ഒക്ടോബർ 1 വരെ എല്ലാ പൊതുപരിപാടികളും, അത്യാവശ്യമല്ലാത്ത എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇപ്പോൾ സാമൂഹിക അകലം പാലിക്കണം, മാസ്കും സാനിറ്റൈസറും നിർബന്ധമായും ആളുകൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി അതിൽ ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് അതുപോലെ തുടരുകയാണ്. ബീച്ചിലേക്കും പാർക്കിലേക്കും ഒക്കെ തന്നെ ആളുകൾക്ക് പ്രവേശനമുണ്ടായി. ഈ ഒക്ടോബർ 1-ന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാവുക. അതുവരെ ബീച്ചിലേക്കും പാർക്കിലേക്കും ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശരി, കോഴിക്കോട് ജില്ലയിൽ നിപ്പ നിയന്ത്രണങ്ങൾ ഒക്ടോബർ 1 വരെ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഷിതാജക്താണ് വിവരങ്ങൾ നൽകിയത്.